ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീക്ക് പുരാണത്തിൽ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായ ഒരു വനിതയാണ് ഹെലൻ ഓഫ് സ്പാർട്ട അഥവാ ഹെലൻ ഓഫ് ട്രോയ് എന്നറിയപ്പെടുന്ന ഹെലൻ. മെലനോസ് ഹെലനെ വിവാഹം ചെയ്തതോടെ അവൾ ലക്കോണിയയുടെ രാജ്ഞിയായി. ഹോമറിന്റെ ഗ്രീസിലെ ഒരു പ്രവിശ്യയാണ് ലക്കോണിയ. ട്രോയിലെ രാജകുമാരനായ പാരിസ് ഹെലനെ തട്ടിക്കൊണ്ടുപോയി. ഇതാണ് ട്രോജൻ യുദ്ധത്തിന് കാരണമായത്. ഹെലനെ തട്ടിക്കൊണ്ടുപോകലും പാരിസിനെ വധിച്ച് ഹെലനെ തിരിച്ച് കൊണ്ടുവരുന്നതുമാണ് ട്രോജൻ യുദ്ധത്തിന്റെ പശ്ചാത്തലം. ഇതാണ് ഗ്രീക്ക് പുരാണത്തിലെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെയും ട്രോജൻ യുദ്ധത്തിന്റെയും ചെറിയൊരു കഥാസാരം. എന്നാൽ ഇവിടെ ടിക്ടോക്കോളിയും ഹെലൻ ഓഫ് സ്പാർട്ടയും അർജുനും തമ്മിൽ പൊരിഞ്ഞ ട്രോജൻ യുദ്ധം അല്ലെങ്കിൽ ട്രാജഡി യുദ്ധം നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വെറുതെ നെഗറ്റീവ് വൈബ്സ് ഉണ്ടാക്കി ഫേമസ് ആവാൻ നോക്കുന്ന ഒരാളാണ് ഹെലൻ ഓഫ് സ്പാർട്ട. ശരിക്കും ഗ്രീക്ക് പുരാണത്തിലെ ഹെലൻ ഓഫ് സ്പാർട്ടക്ക് തന്നെ അപമാനമാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട. ടിക്ടോക്കിലെ ഹെലൻ ഓഫ് സ്പാർട്ട ധന്യെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ കുട്ടിന്റെ പേര്. സ്വന്തമായി ചാനൽ തുടങ്ങി സ്വന്തമായി ഇന്റർവ്യൂ ഉണ്ടാക്കിയാണ് ഹെലൻ ഓഫ് സ്പാർട്ട ഒരു പുതിയ തരംഗം കൂടി സൃഷ്ടിച്ചിരിക്കുന്നത്. അർജുൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കോമഡി ആയിട്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തല്ല, നമ്മൾ കഥയിലേക്ക് വരാം. ഗ്രീക്ക് കവിയായ ഹോമറിന്റെ ഇലിയഡിൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഹെലൻ ഓഫ് സ്പാർട്ടയുടെയും ട്രോജൻ യുദ്ധത്തിന്റെയും കഥ. ഇലിയഡ് എന്ന പുരാണത്തിന്റെ രണ്ടാം ഭാഗമാണ് ഒഡീസി. ഇത് രണ്ടും ഹോമറാണ് എഴുതിയിട്ടുള്ളത്. സുന്ദരിയായ ടിഡേറിയസിന്റെ രാജ്ഞിയായ ലെഡക്ക് ദേവന്മാരുടെ ദേവൻ എന്നറിയപ്പെടുന്ന സിയൂസ് ദേവനിലുണ്ടായ മകളാണ് ഹെലൻ എന്ന ഹെലൻ ഓഫ് സ്പാർട്ട. അതുകൊണ്ട് തന്നെ ഹെലൻ അതീവ സുന്ദരിയാണ്. ഹെലൻ വളരെ കുട്ടിയായിരുന്നപ്പോൾ, അതായത് ഏകദേശം ഒരു 12 വയസ്സുണ്ടായിരുന്ന സമയത്ത് തിസ്യൂസ് രാജാവ് അവളെ തട്ടിക്കൊണ്ടു പോവുകയും വിവാഹം ചെയ്യുകയും ചെയ്തു. അവളെ പിന്നീട് സഹോദരന്മാരെ മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മെസീനിയൻ രാജാവായിരുന്ന അഗമെംനോണിനെ ഹെലന്റെ സഹോദരിയായ കെമിസ്ട്രയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം പിന്നീട് വിവാഹം കഴിക്കാനുള്ളത് ഹെലനായിരുന്നു. അഗമെംനോണിന്റെ സഹോദരനായ മെലനോസിനാണ് ഹെലനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. പിന്നീടാണ് ട്രോയിലെ രാജകുമാരനായ പാരിസ് ഹെലനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് ട്രോജൻ യുദ്ധത്തിന് കാരണമായതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പുരാണത്തിൽ പാരിസ് രാജകുമാരൻ ജനിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രവചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജകുമാരൻ നാടിന് ശാപമാണെന്നും ഈ രാജകുമാരൻ കാരണം നാട് നശിക്കുമെന്നൊരു പ്രവചനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പാരിസിന്റെ അച്ഛൻ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞായ പാരിസിനെ ഒരു കൊട്ടയിലാക്കി ജോലിക്കാരന്റെ കയ്യിൽ കളയാൻ വേണ്ടി കൊടുത്തയക്കുന്നു. പക്ഷെ ജോലിക്കാരൻ പാരിസിനെ കൊല്ലാതെ ഒരു ആട്ടിടയനെ പാരിസിനെ വളർത്താൻ കൊടുത്തു. പക്ഷെ പിന്നീട് വളർന്ന് വലുതായി പാരിസ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പാരിസിന്റെ ഒരു വലിയ കഴിവായി പറയുന്നത് തീർപ്പ് കൽപ്പിക്കാനുള്ള, അതായത് ജഡ്ജ്മെന്റ് നടത്താനുള്ള ഒരു കഴിവാണ്. ഒരിക്കൽ മനുഷ്യന്മാരും ദേവന്മാരും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ കല്യാണ വിരുന്ന് നടക്കുകയാണ്. ദേവതമാരുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഹീരയും യുദ്ധത്തിന്റെയും അറിവിന്റെയും ദേവതയായ അഥീനയും സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവത എന്നറിയപ്പെടുന്ന അഫ്രോഡൈറ്റീസും പങ്കെടുത്ത ഒരു വലിയ കല്യാണ വിരുന്നായിരുന്നു അത്. ആ കല്യാണത്തിന് എല്ലാ മനുഷ്യന്മാരും എല്ലാ ദേവന്മാരും ദേവതകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ മാത്രം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. എറിസ് എന്നറിയപ്പെടുന്ന കലഹത്തിന്റെ ദേവനായിരുന്നു അത്. പക്ഷെ എറിസ് വേഷം മാറി, അതായത് ഭക്ഷണ വിളമ്പുകാരന്റെ വേഷത്തില് കല്യാണത്തിന് എത്തുകയാണ്. കലഹത്തിന്റെ ദേവനായതുകൊണ്ട് തന്നെ മൂപ്പരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എറിസ് ഒരു സ്വർണ്ണ ആപ്പിൾ എടുത്തിട്ട് അതിൽ ഫോർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ എന്ന് എഴുതിയിട്ട് അഥീനയുടെയും ഹീരയുടെയും അഫ്രോഡൈറ്റീസിന്റെയും ഇടയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, മൂന്ന് പേരും തമ്മിൽ ഭയങ്കര തർക്കമായി ആരാണ് ഏറ്റവും കൂടുതൽ സുന്ദരി എന്നറിയാൻ വേണ്ടിട്ട്. അങ്ങനെ അവർ മൂന്നാളും കൂടിയിട്ട് പാരിസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു പാരിസിനെ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന്. അങ്ങനെ അവർ മൂന്നാൾക്കാരും പാരിസിന്റെ അടുത്തെത്തി താനാണ് ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് കൈക്കൂലി കൊടുക്കാന്ന് പാരിസിന് ഓഫർ ചെയ്യുന്നു. ഹീര പറയുന്നു യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സർവ്വ അധികാരങ്ങളും പാരിസിൽ നിന്ന് നൽകാമെന്ന്. എന്നാൽ അഥീന പറയുന്നത് എല്ലാതര അറിവുകളും യുദ്ധതന്ത്രങ്ങളും എല്ലാം പാരിസിന് പകർന്നു നൽകാമെന്ന്. പക്ഷെ അഫ്രോഡൈറ്റിസ് വളരെ ബുദ്ധിശാലിയായിരുന്നു. അഫ്രോഡൈറ്റിസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായ മനുഷ്യ സ്ത്രീയെ പാരിസിന് ഭാര്യയായി നൽകാമെന്നായിരുന്നു. പാരിസിന് അറിയാമായിരുന്നു ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായ മനുഷ്യ സ്ത്രീ ഹെലൻ എന്ന ഹെലൻ ഓഫ് സ്പാർട്ടയാണെന്ന്. അങ്ങനെ അഫ്രോഡൈറ്റീസിന്റെ ആ ഓഫർ പാരിസ് സ്വീകരിക്കുകയും അഫ്രോഡൈറ്റീസ് ആണ് ഏറ്റവും സുന്ദരിയായ ദേവത എന്ന് പറയുകയും ആ ആപ്പിള് അഫ്രോഡൈറ്റീസിന് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഈ മറ്റുള്ള രണ്ട് ദേവതമാരും സിയൂസിന്റെ അടുത്തെത്തി പരാതി പറയുന്നു. പക്ഷെ സിയൂസ് അത് വലിയ കാര്യമായി എടുത്തില്ല. കാരണം സിയൂസിന് അറിയാമായിരുന്നു ട്രോയ് നഗരം അടുത്ത് തന്നെ നശിക്കാൻ പോവുകയാണെന്ന്. അഫ്രോഡൈറ്റീസ് ഹെലനെ പാരിസിന് ഭാര്യയായി നൽകാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഹെലൻ ഇപ്പോൾ മെലനോസിന്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് തന്നെ
പാരിസ് സ്പാർട്ടയിലേക്ക് ഒരു വിരുന്ന് പോവുകയാണ്. ട്രോയുടെ രാജകുമാരനായ പാരിസ് സ്പാർട്ടയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ മെലനോസും അഗമെമ്നോളും വലിയൊരു വിരുന്ന് തന്നെ പാരിസിന് ഒരുക്കി കൊടുത്തു. നല്ല മുന്തിയ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കാര്യമായിട്ട് തന്നെയാണ് മെലനോസും അഗമെമ്നോളും പാരിസിനെ സ്വീകരിച്ചത്. അന്ന് രാത്രി പാരിസ് ഹെലൻ ഓഫ് സ്പാർട്ടയെ ഓരോ വാഗ്ദാനങ്ങൾ നൽകി മയക്കാൻ തുടങ്ങി. ട്രോയ് എന്ന തന്റെ രാജ്യം അതിമനോഹരമാണെന്നും അവിടെ കിട്ടാത്ത ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഹെലനെ മയക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഭർത്താവായ മെലനോസിനെ ഉപേക്ഷിച്ച് ഹെലൻ ട്രോയിയുടെ രാജകുമാരനായ പാരിസിന്റെ കൂടെ ചാടിപ്പോവുകയാണ്. അതെല്ലാം ഹെലനെ തട്ടിക്കൊണ്ടു പോയതാണെന്നും ഒരു കഥയുണ്ട്. രാവിലെ എണീറ്റ് നോക്കുമ്പോ മെലനോസ് ഹെലനെ കണ്ടില്ല. മെലനോസിന് ഭയങ്കര ദേഷ്യമായി. വേഗം ചെന്ന് തന്റെ സഹോദരനായ അഗമെമ്നോളിനോട് കാര്യം പറഞ്ഞു. പക്ഷെ അഗമെമ്നോളിനുള്ളത് നല്ല ഒരു രാജാവായിരുന്നു, അയാള് സമാധാന പ്രിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം യുദ്ധത്തിനൊന്നും പോകണ്ട, പകരം ദൂതനെ അയച്ച് പാരിസിന്റെ അച്ഛനായ പ്രിയാമിന് ഒരു സന്ദേശം അയക്കാന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രോയ് നഗരത്തിനെതിരെ ഗ്രീസ് വലിയൊരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. തന്റെ പ്രിയ പത്നിയായ ഹെലനോസ് പാട്ടയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് മെലനോസും തന്റെ സഹോദരനായ അഗമെമ്നോളും ആയിരക്കണക്കിന് യോദ്ധാക്കൾ അടങ്ങിയ ഒരു സംഘം പടക്കപ്പലുമായി ട്രോയ് നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ആ യുദ്ധം അങ്ങനെ 10 വർഷത്തോളം നീണ്ടു നിന്നു. ഈ യുദ്ധമാണ് മഹത്തായ ട്രോജൻ വാർ അഥവാ ട്രോജൻ യുദ്ധം. 9 വർഷം ഈ യുദ്ധം ആരും ജയിക്കാതെ പോയി. ഒരുപാട് യോദ്ധാക്കൾ മരിച്ചു വീണു. പാരിസിന്റെ സഹോദരനായ ഹെക്ടർ ഈ യുദ്ധത്തിൽ മരിച്ചു. ഇലിയഡിലെ ഏറ്റവും വലിയ യോദ്ധാവായ അഖില്ലസ് മരിക്കുന്നതും ഈ യുദ്ധത്തിൽ വെച്ചാണ്. ശരിക്കും ഗ്രീക്ക് പുരാണത്തിലെ ചെറിയൊരു ഭാഗമാണ് ഹെലനോസ് സ്പാർട്ടയും ട്രോജൻ യുദ്ധവും. ഗ്രീക്ക് പുരാണത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മുകളിൽ പറഞ്ഞ അഖില്ലസ്. അഖില്ലസിന്റെ പോരാട്ടങ്ങളുടെ ഒരു വലിയ കഥയാണ് ഗ്രീക്ക് പുരാണത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. പാരിസ് അഖില്ലസിന്റെ കാലിൽ അമ്പെയ്തിട്ടാണ് അഖില്ലസിനെ കൊല്ലുന്നത്. കാരണം അഖില്ലസിന് ഒരു കഴിവുണ്ട്, തന്റെ ശരീരത്തിൽ വേറെ എവിടെ ആക്രമിച്ചാലും അഖില്ലസ് മരിക്കില്ലായിരുന്നു. പക്ഷെ പാരിസിനെ അറിയായിരുന്നു കാലിൽ അമ്പെയ്ത് വീഴ്ത്തിയാലേ അഖില്ലസ് മരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പാരിസ് അഖില്ലസിന്റെ കാലിൽ അമ്പെയ്ത് വീഴ്ത്തിയാണ് അയാളെ കൊല്ലുന്നത്. അങ്ങനെ അഖില്ലസിന് ശേഷം ഹെലനെ തട്ടിക്കൊണ്ടുപോയ പാരിസ് രാജകുമാരനും ആ യുദ്ധത്തിൽ മരിച്ചു വീഴുകയാണ്. അങ്ങനെ ആരും യുദ്ധം ചെയ്യിക്കാതെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ഗ്രീക്കുകാർ ഒരു ഐഡിയ പ്രയോഗിച്ചു. ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീക്കുകാർ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാണെന്ന് പറഞ്ഞിട്ട് അവരെ പടക്കപ്പലൊക്കെ ആയിട്ട് തിരിച്ചുപോയി. അങ്ങനെ ട്രോയ്ക്കാര് യുദ്ധം ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ആർത്തുപിടിച്ചു. ഗ്രീക്കുകാര് ഒരു മരക്കുതിരയെ ട്രോയ് നഗരത്തിന്റെ കവാടത്തിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ട്രോയ്ക്കാര് എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീക്കുകാര് തോറ്റ് കീഴടങ്ങി എന്നതിന്റെ തെളിവായിട്ട് തന്റെ ദേവതയായ അഫ്രോഡൈറ്റീസിനുള്ള ഉപഹാരമായിട്ടാണ് ആ മരക്കുതിരയെ കവാടത്തിന് മുന്നിൽ കൊണ്ടുവച്ചത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീക്കുകാർക്ക് ട്രോയ് നഗരത്തിന്റെ കവാടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടിട്ട് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മരക്കുതിരയെ കണ്ട സന്തോഷത്തില് ട്രോയ്ക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കവാടം തുറന്ന് ആ മരക്കുതിരയെ ട്രോയ് നഗരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെ രാത്രിയായ സമയത്ത് ആ മരക്കുതിരയിൽ നിന്നും കുറച്ച് യോദ്ധാക്കൾ പുറത്തേക്ക് ഇറങ്ങി അവരെ ട്രോയ് നഗരത്തിന്റെ കവാടം മറക്കെ തുറന്ന് നേരത്തെ തിരിച്ചുപോയി എന്ന് പറഞ്ഞ ഗ്രീക്കുകാരെ ഉള്ളിലേക്ക് കയറുകയും ട്രോയ് നഗരം ചുട്ടു ചാമ്പലാക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്കുകാർ യുദ്ധത്തിൽ ജയിക്കുകയും ഹെലനെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് ഹെലനോ സ്പാർട്ടയുടെയും ട്രോജൻ യുദ്ധത്തിന്റെയും യഥാർത്ഥ കഥ. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. കൂടെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബൈ ബൈ. Come on!